ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു റൈസൈഗൺ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കീമ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന മോസ്റ്റ് പ്രോബിൾ ആൻഡ് അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കളെ ഏതാ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നമുക്ക് ആ ക്വസ്റ്റൻസിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ വിച്ച് വൺ ദ ഫോളോയിങ് കണ്ടെയിൻസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റംസ് അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻ വൺ വൺ മോൾ അലൂമിനിയം സൾഫേറ്റ് എന്താ അലൂമിനിയം സൾഫൈറ്റിൻ്റെ ഫോർമുല ഒരു മോൾ അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയം സൾഫൈറ്റിൻ്റെ ഫോർമുല എസ് ആണ് അപ്പോൾ എൻ്റെ ചോദ്യം മക്കളെ ഒരു മോൾ അലൂമിനിയം സൾഫേറ്റിൽ എത്ര മോൾ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ എത്ര മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട് ഒരു അലൂമിനിയം സൾഫേറ്റിൽ തന്നെ പന്ത്രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട് ഒരു അലൂമിനിയം സൾഫേറ്റിൽ നാല് ഇൻഡു മൂന്ന് പന്ത്രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഒരു മോൾ അലൂമിനിയം സൾഫേറ്റിൽ പന്ത്രണ്ട് മോൾ ഓക്സിജൻ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട് ശരിയല്ലേ ഓക്കെയാ ഒരു അലൂമിനിയം സൾഫേറ്റിൽ പന്ത്രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മോൾ അലൂമിനിയം സൾഫേറ്റിൽ പന്ത്രണ്ട് മോൾ ഓക്സിജൻ ആറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് അടുത്തത് നോക്കൂ ടു മോൾ ഫെറസ് സൾഫേറ്റ് എന്താ ടു മോൾ ഫൾഫേറ്റ് എടുത്താൽ എന്താ ഫെറസൾഫേറ്റിന്റെ ഫോർമുല എഫ് ഇ എസ് ഒ ഫോർ ആണ് ഫൊറസൾഫേറ്റ് മക്കളെ ഫെറസൾഫേറ്റില് ഒരു ഫെറസൾഫേറ്റില് നാല് ഓക്സിജൻ ഉണ്ട് അങ്ങനെയാണ് രണ്ട് മോൾ ഫൊറസൾഫേറ്റില് നാല് ഇൻറ്റു രണ്ട് മോളായിരിക്കും ഒരു പെന്നിൻ്റെ വില അഞ്ച് റുപ്പിയാണെങ്കിൽ എട്ട് പെന്നിൻ്റെ എത്രയാ എട്ട് ഇൻറ്റു അഞ്ചാണ് ഒന്നിൻ്റെ അറിയാമെങ്കിൽ എത്ര എണ്ണത്തിന് കണ്ടുപിടിക്കാം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫെറസൾഫേറ്റിൽ നാല് ഓക്സിജൻ ഉണ്ട് അപ്പം രണ്ട് മോൾ ഫെറസ്സൾഫേറ്റിൽ രണ്ട് മോൾ ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എട്ട് മോൾ ഓക്സിജൻ ആറ്റംസ് ആവുള്ളത് സോ ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ത്രീ മോൾ ഹൈ അടുത്ത ഓപ്ഷൻ ത്രീ മോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മൂന്ന് മോള് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോർമുല എന്താ എച്ച് ടു ഒ ടു ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൽ തന്നെ രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട് സോ മൂന്ന് മോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ രണ്ട് ഇൻറ്റു മൂന്ന് മൂൾ എന്ന് പറഞ്ഞാൽ ആറ് മോൾ ഓക്സിജൻ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട് അടുത്തത് ടു മോൾ പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് ടൂൾ പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് ടൂൾ കെ എം എൻ ഒ ഫോർ ഇതല്ലേ പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് ഒരു കെ എം എൻഒഫോറിൽ തന്നെ നാല് ഓക്സിജൻ ഉണ്ട് അപ്പൊ രണ്ട് മോൾ കെ എം എൻ ഫോറിൽ ഫോർ ഇൻറ്റു ടു മോൾ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എയ്റ്റ് മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അടുത്തത് വൺ മോൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് വൺ മോൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കെ ടു സി ആർ ടു സെവൻ ഒരു കെ ടു സി ആർ ടു സെവനിൽ ഏഴ് ഓക്സിജൻ ആറ്റം ഉണ്ട് അപ്പൊ ഒരു മോൾ കെ ടു സി ആർ ടു സെവനിൽ സെവൻ ഇൻറ്റു വൺ മോൾ സെവൻ മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട് സോ തന്നതിൽ കൂടുതൽ ഓക്സിജൻ ആറ്റംസ് ഉള്ളത് ഓപ്ഷൻ എയിലാണ് വൺ മോൾ അലൂമിനിയം സൾഫേറ്റ് അപ്പോൾ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ മക്കളെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എമംഗ് ദോളോയിങ് പേർസ് ഓഫ് കോമ്പൗണ്ട്സ് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ഇൻലുസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻസ് എവിടെയാണ് മക്കളെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ അപ്ലൈ ചെയ്യുക രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്ന സിറ്റുവേഷനിലാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻസ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്ക് ഓപ്ഷൻ എ കൊടുത്തത് എൻഒ ആൻഡ് എൻഒ റ്റു ദർ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അടുത്തത് സിഒഒ റ്റു ആൻഡ് സി യു ടു ഒ അടുത്ത് എഫ്ഇഒ ആൻഡ് എഫ് ഇ റ്റു ത്രീ എച്ച് ടു ആൻഡ് എച്ച് ടു എസ് എന്നാൽ എൻഒ ആൻഡ് എൻ ടു ഒ അപ്പം ഇതിൽ ഏതാ പറ്റാത്തത് നിങ്ങൾ നോക്കൂ എച്ച് ടു ആൻഡ് എച്ച് ടു എസ് ഇവിടെ ഹൈഡ്രജനോ ഓക്സിജനോ കമ്പൈൻ ചെയ്തത് ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും അല്ല ഹൈഡ്രജനും സൾഫറുമാണ് സോ ഏതാ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ക്ലിയർ അല്ലേ രണ്ട് എലമെന്റ്സ് കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന സിറ്റുവേഷനിലാണ് ഈ ലോ അപ്ലൈ ചെയ്യേണ്ടത് എന്നാൽ അവിടെ മൂന്ന് എലമെന്റ്സ് പിച്ചറിലുണ്ട് മൂന്ന് എലമെന്റ്സ് ഈ തന്ന ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് സൾഫർ ഉണ്ട് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ഡസ് നോട്ട് ഇല്ലു എന്നാണ് ചോദിച്ചത് ക്ലിയർ ആണോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

എന്താ മൊളാലിറ്റി കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓഫ് സൊല്യൂട്ട് ബൈ ദ ഇൻ കിലോഗ്രാം ക്ലിയർ ആണല്ലോ ഇതാണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് ട്വന്റി ഗ്രാം എൻ തന്നിട്ടുള്ളത് ട്വന്റി ഗ്രാം എൻ പറയുമ്പോൾ എത്ര അതിലെ നമ്പർ ഓഫ് മോൾസ് ട്വന്റി ബൈ ബൈവൺ മാസ് ഡിവൈഡ് ബൈ മൊളാർ മാസ് എത്ര എൻ്റെ മൊളാർ മാസ് സോഡിയം ഇരുപത്തി മൂന്ന് ഓക്സിജൻ ഹൈഡ്രജൻ ഒന്ന് ഇരുപത്തി മൂന്നും പതിനാറ് മുപ്പത്തി ഒമ്പത് ഒന്ന് നാൽപ്പത് സോ ഇരുപത് ബൈ നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ടാണ് വൺ ബൈ ടു പോയിന്റ് ഫൈവ് മോൾ ആണ് സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എൻസ് പോയിന്റ് ഫൈവ് മോൾ ആണ് അപ്പൊ ഇത് കിട്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് എൻ്റെ അടുത്തത് ടു കാൽക്കുലേറ്റ് വി ഓഫ് ദ സോൾവെൻ്റ് ഇൻ കിലോഗ്രാം കിലോഗ്രാമിൽ സോൾവെൻറ്റിന്റെ വെയിറ്റ് ആവശ്യമുണ്ട് എന്നാല് നമുക്ക് സോൾവന്റിന്റെ വോളിയം തന്നിട്ടുണ്ട് സോൾവന്റിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് സോൾവന്റിന്റെ മാസ് തന്നിട്ടില്ല അപ്പോൾ എന്താ ഡെൻസിറ്റി ഓഫ് സോൾവന്റ് ശരിക്ക്ണെ ഡെൻസിറ്റി ഓഫ് സോൾവന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോൾവന്റ് സോൾവന്റിന്റെ മാസ്നെ w e എന്ന് ഇടാം മാസ് ഓഫ് സോൾവന്റ് डिवाइडेड बाय വോളിയം ഓഫ് സോൾവന്റ് ഡെൻസിറ്റി ഈക്വൽ ടു

അപ്പൊ ആയിരം ഗ്രാം ആയിരം ഗ്രാം ആയിരം ഗ്രാം ആണ് സോൾവെൻറ്റിന്റെ വെയിറ്റ് ചെയ്തത് ഡെൻസിറ്റി 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 വോളിയം വോളിയം ഗെറ്റ് ഗെറ്റ് മാസ് ഗിവൺ ഗിവൺ ഇൻ ഇൻ ഗ്രാം മൾട്ടിപ്ലൈ ആൻസർ ഇൻ ഗ്രാം സോൾവെൻറ്റിന്റെ ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ് ആയിരം ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം ആണ്

എത്തനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടില് കാർബന്റെ മാസ് കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്താ എത്തനോളിന്റെ ഫോർമുല എത്തനോൾ എന്ന് പറയുന്നത് എത്തനോള് എത്തനോളിന്റെ മോൾ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ് മക്കളെ പറ എത്തനോളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം എങ്ങനെ കണ്ടുപിടിക്കാം രണ്ട് കാർബൺ ഉണ്ട് ഇരുപത്തിനാല് അഞ്ചും ഒന്നും ആറ് ഹൈഡ്രജൻ ആറ് പ്ലസ് ഓക്സിജൻ്റെ പതിനാറ്

ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ ഇത് ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ വൺ ബൈ ടു ആണ് നൂറ് ബൈ രണ്ട് അമ്പത് ശതമാനം എന്ന് കിട്ടും ഇത് ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ ബൈ ടു വൺ ബൈ ടു എന്ന് വരും ഹൺഡ്രഡ് ബൈ ടു അമ്പത് ശതമാനം അപ്പോൾ ഫോർട്ടി സിക്സേ ഉള്ളൂ ഫോർട്ടി എയ്റ്റ് ഇല്ല ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ അമ്പത് ശതമാനം ഫോർട്ടി സിക്സ് ആവുമ്പോൾ ഡിനോമിനേറ്റർ കുറച്ച് കുറവാണ് വാല്യൂ കൂടും വാല്യൂ കൂടും സോ മോർ മോർ ദാൻ ദാൻ ക്ലോസ് ക്ലോസ് ടു ടു ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ റെഡിയാണല്ലോ മക്കളെ എക്സാക്ട് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല അപ്രോക്സിമേഷൻ മതി കാരണം ഓപ്ഷനുകൾക്കിടയിലുള്ള വ്യത്യാസം നമുക്ക് ഉപയോഗപ്പെടുത്താം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ അല്ലേ മക്കളെ ഇതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ എവിടെ എഥനോൾ എഥനോൾ എന്ന കോമ്പൗണ്ടിലെ മാസ് മാസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ഇഫ് ഗ്രാംസ് ഓഫ് 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 ഫോംഡ് ഡ്യൂറിങ് കംപ്ലീറ്റ് ദ ഹൈഡ്രോ കാർബൺസ് ബേൺ ചെയ്താൽ ആരൊക്കെയാ ഫോം ചെയ്യുക കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ആൻഡ് ഹൈഡ്രോ കാർബന്റെ കമ്പഷ്യൻ റിയാക്ഷൻ എഴുതാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രോ കാർബന്റെ കമ്പഷ്യൻ റിയാക്ഷൻ എഴുതാൻ സി എക്സ് എച്ച് വൈ എന്ന് പറഞ്ഞ ഹൈഡ്രോ കാർബൺ എടുക്കാം എക്സ് നമ്പർ കാർബണും വൈ നമ്പർ ഹൈഡ്രോജനുള്ളൊരു ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു അപ്പോൾ എത്ര ഓക്സിജനാ വേണ്ടതെന്ന് അറിയോ എക്സ് പ്ലസ് വൈ ബൈ ഫോർ ഒ ടു അപ്പം എത്ര സിഒ റ്റു ഉണ്ടാവും എക്സ് നമ്പർ ഓഫ് സിഒൂ ഉണ്ടാവും ാണ് വൈടെ വാല്യൂ ഫോർ ആണ് അപ്പൊ എക്സ് പ്ലസ് വൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ആണ് ആണ് ഇതാണ് റിയാക്ഷൻ ഇതുപോലെ എന്താ എന്താന്റെ ഫോർമുല സി ത്രീ എച്ച് സിക്സ് ആണ് എത്ര ഓക്സിജൻ ആയിട്ടാ റിയാക്ട് ചെയ്യുക എക്സ് പ്ലസ് വൈ ബൈ ഫോർ എക്സ് മൂന്ന് പ്ലസ് വൈ ബൈ ഫോർ സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ആ അപ്പൊ ത്രീ പ്ലസ് ത്രീ ബൈ ടു എത്ര വന്നു ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ നയൻ ബൈ ടു എത്ര ഓ ടു നയൻ ബൈ ടു ഓ ടു ഗ്യൂസ് നയൻ ബൈ ടു ഓ ടു ഗ്യൂസ് എക്സ് സി ഒ ടു എത്ര എക്സ് ത്രീ അല്ലേ സോ ത്രീ സി ഒ ടു പകുതി എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത് ഗ്രാം വാട്ടർ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മാസോ പ്രോപ്പീൻ ബേണ്ടേസ് ഓക്കെ അപ്പോൾ ഒരു മിനിറ്റ് മക്കളെ നിങ്ങളോട് നോക്കുക ഒരു മോൾ പ്രൊപ്പീൻ ബേൺ ചെയ്യുമ്പോൾ മൂന്ന് മോൾ വാട്ടർ ആണ് ഫോം ചെയ്യുന്നത് സംശയമില്ലല്ലോ

എന്നാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തേഴ് ഗ്രാം വാട്ടർ ഉണ്ടായത് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലിൻ്റെ പകുതിയാണ് അപ്പോൾ ഇരുപത്തേഴ് ഗ്രാം ആണ് വാട്ടർ ഫോം ചെയ്തതെങ്കിൽ ഇവിടെ ബേൺ ചെയ്ത പ്രൊപ്പീൻ ഹാഫ് മോൾ ആയിരിക്കും എത്ര ഹാഫ് മോൾ പ്രൊപ്പീൻ്റെ വെയ്റ്റ് എത്രയാണ് ഹാഫ് മോൾ പ്രൊപ്പീൻ്റെ വെയ്റ്റ് എത്രയാണ് ഒരു മോൾ പ്രൊപ്പീൻ്റെ വെയ്റ്റ് എത്രയാണ് മൂന്ന് കാർബൺ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻഡു പന്ത്രണ്ട് മുപ്പത്താറ് മുപ്പത്തി ആറും ആറും നാൽപ്പത്തി രണ്ട് ഗ്രാം ആണ് ഒരു മോൾ പ്രൊപ്പീൻ്റെ വെയിറ്റ് മൊളാർ മാസ് അപ്പോൾ അരമോൾ പ്രൊപ്പീൻ്റെ വെയിറ്റ് ൊന്ന് ഗ്രാം പ്രൊപ്പീൻ ബേൺ ചെയ്തിട്ടാണ് ഇരുപത്തിയേഴ് ഗ്രാം വാട്ടർ ഫോം ചെയ്തിട്ടുള്ളത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലിയർ അല്ലേ മക്കളെ ക്ലിയർ അല്ലേ മക്കളെ റെഡിയാണല്ലോ റെഡിയാണേ അടുത്ത ചോദ്യം ടു ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ ടു എ ഫൈവ് ഹൺഡ്രഡ് എം എൽ പോയിൻറ്റ് ഓഫ് ദിസ് ഡയൂട്ട് കേസ് ഡയലൂട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ മക്കളെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബിഫോർ ഡയൂഷനും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡയല്യൂഷനും ഈക്വൽ ആണ് അതാണ് ഐഡിയ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഡയലൂഷന്റെ ഫോർമുല എം വൺ വി വൺ ഇസ് ഈക്വൽ ടു എം ടു വി എന്നാണ് കാരണം മൊളാരിറ്റി ഇൻ മൊളാരിറ്റി പറഞ്ഞെന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ബോളിയാണ്

ഇൻറ്റു എത്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന വോളിയം ഫൈവ് ഹൺഡ്രഡ് എം എൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൊളാരിറ്റി ആഫ്റ്റർ ഡയലൂഷനാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു വോളിയം ആഫ്റ്റർ ഡയലൂഷൻ ടു ഹൺഡ്രഡ് എം എൽ ചേർത്തു എന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് എം എൽ ചേർത്തു അഞ്ഞൂറ് എം എല്ലേക്ക് ഇരുന്നൂറ് എം എൽ ചേർത്താൽ വോളിയം ആഫ്റ്റർ ഡയലൂഷൻ സെവൻ ഹൺഡ്രഡ് ഇറ്റ് ഇസ് നോട്ട് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇസ് ആഡഡ് ഇറ്റ് വാസ് ഫൈവ് ഹൺഡ്രഡ് ഓൾറെഡി ടു ഹൺഡ്രഡ് ആഡ് ചെയ്താൽ സെവൻ ഹൺഡ്രഡ് ആണ് വോളിയം ആഫ്റ്റർ ഡയലൂഷൻ അപ്പോൾ എത്രയാണ് മൊളാരിറ്റി ആഫ്റ്റർ ഡല്യൂഷൻ എന്ന് പറയൂ പോയിൻറ്റ് ടു ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻ ഹൺഡ്രഡ് നമുക്ക് സീറോ 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 കട്ട് ചെയ്യാം പോയിന്റ് ടു ഇൻറ്റു ഫൈവ് എത്രയാണ് പോയിന്റ് ടു ഇൻറ്റു ഫൈവ് പറ മക്കളെ പോയിൻറ്റ് ടു ഇൻറ്റു ഫൈവ് ടു ഇൻറ്റു ഫൈവ് ടെന്നാ സോ പോയിന്റ് ടു ഇൻറ്റു ഫൈവ് വൺ ആ സോ ദ ആൻസർ വൺ ബൈ സെവൻ എത്ര വൺ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് സിക്സ് ആ വൺ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ ആണ് അത്രയും മുളാർ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ക്ലിയർ അല്ലേ അപ്പോൾ മക്കളെ ഡയലൂഷൻ്റെ കേസാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് സോ നമ്മൾ ചെയ്തത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ് കീം എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോ ഇനി പിറകിലായിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ കമൻ്റ് ചെയ്യുക ഓക്കേ